ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും മഹിമ കൊള്ളാറുണ്ട്. നമ്മൾ പ്രബുദ്ധ മലയാളികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കണ്ടും കേട്ടും പരിചയിച്ചും അനുഭവങ്ങളുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. ഏത് സാഹചര്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നവരാണ് എന്ന്. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു കോഴിക്കോട് ബീച്ചിൽ. ബീച്ച് ഫെസ്റ്റാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു മുജാഹിദ്, ഒരു ജമാഅത്തെ ഇസ്ലാമി, രണ്ട് പേരുണ്ടായിരുന്നു ക്രോസ് ചെയ്യാനായിട്ട്. പിന്നീട് ഞാനുണ്ട്, പിന്നെ എക്സ് മുസ്ലിംസായ ഞങ്ങൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്. ഒരു സിദ്ദീഖ് ഉണ്ട് തൊടുപുഴ, പിന്നെ നമ്മുടെ ആങ്കറായിട്ടുള്ളത് നമ്മുടെ സാദിഖ്, സാദിഖ് ഭായി ആണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്നോടൊരു ചോദ്യം വന്നു സദസ്സിൽ നിന്ന്. നിങ്ങളി പറയുന്നത് പോലെ അല്ല മുസ്ലിങ്ങളൊന്നും തന്നെ. നിങ്ങൾ വർഗീയ വിരോധമാണ് നിങ്ങളുടെ ചാനലിലൂടെയും മറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എൻ്റെ ജീവനാണ്, എനിക്കവരും ജീവനാണ്. അത്രമാത്രം ഞങ്ങൾ തോളോട് തോൾ ചേർന്നാണ് സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും പരസ്പരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളീ പറയുന്ന കണ്ടാൽ കണ്ടിടത്ത് വെച്ച് അമുസ്ലിമിൻ്റെ കഴുത്ത് വെട്ടണം എന്ന രൂപത്തിലുള്ള ആശയങ്ങളൊന്നും ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളൊന്നും ഇപ്പോഴില്ല. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നൊരാശയം ഞാൻ മറുപടിയായി പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളുണ്ടാകും. ഈ സൗഹൃദം നിലനിൽക്കുന്നത് താങ്കൾ താങ്കളുടെ സുഹൃത്തിൻ്റെ പെങ്ങളെ പ്രേമിക്കുന്നത് വരെ മാത്രമാണ്. അതല്ലെങ്കിൽ താങ്കളുടെ സുഹൃത്ത് താങ്കളുടെ പെങ്ങളെ പ്രേമിക്കുന്നത് വരെ മാത്രമായിരിക്കും ഈ മതസൗഹാർദ്ദത്തിന് കാലാവധി എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൂടി വന്ന ആശയമാണെങ്കിലും തീർത്തും നമ്മൾ നമുക്ക് ചുറ്റും കണ്ടോണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളാണിതൊക്കെ, യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെതിരെ കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തി, മതം മാറ്റി, പിന്നീട് രണ്ടും മൂന്നും കുട്ടികളുമൊക്കെയായി ആത്മഹത്യ ചെയ്യുന്ന, വീട്ടിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിച്ചാകുന്ന, പാമ്പുകടിയേറ്റു മരിക്കുന്ന, നാടുവിട്ടു പോകുന്ന, ചെടിക്കൊഴിക്കുന്ന, വിഷമെടുത്തു കഴിച്ച് മരണപ്പെടുന്ന, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് അപ്പോൾ കാണുന്ന അവനോടുള്ള ഭ്രമത്താൽ, ഭ്രമം തന്നെയാണല്ലോ പ്രേമം, അതാണ് എല്ലാം ശരി, എല്ലാത്തിൻ്റെയും ശരി അതാണ്. മാതാപിതാക്കളൊക്കെ എനിക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് ശത്രുക്കളാണ്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് അവർ വിഘാതം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവനോടൊത്ത് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന, പിന്നീട് പാല് പഴകുമ്പോൾ പുളിക്കുന്നത് പോലെ, പിരിയുമ്പോഴല്ലേ പുളിക്കുന്നത് പോലെ ജീവിതത്തിൽ കല്ലുകടികൾ തുടങ്ങും. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ശരിക്കും എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമായിരുന്നു. അവരാഗ്രഹിച്ചത് എൻ്റെ നന്മയും സന്തോഷവുമുള്ള ഒരു ജീവിതമായിരുന്നു. എനിക്കൊരുപാട് അനുഭവങ്ങളില്ല. ജീവിതത്തിൻ്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. അന്ന് എനിക്കങ്ങനെ പറ്റിപ്പോയി. ഇന്നെനിക്കത് തിരുത്താനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ അവരുടെ തലയണകൾ പറയും, അവരുടെ കണ്ണീരിൻ്റെ കഥകൾ. കാരണം ഒരു രക്ഷയുമില്ല. വീട്ടുകാരെ വേണ്ടെന്ന് പറഞ്ഞ് പ്രേമിച്ചവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. അവിടെ കിടന്ന് ചവിട്ടും കുത്തും കൊള്ളുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പം പെട്ടെന്ന് തോന്നുന്ന ഒരാവേശത്തിൽ നമ്മൾ എടുത്തു ചാടുന്നതാണ്. ആ ആവേശം പിന്നീട് നമുക്ക് മനസ്സിലാകും, പക്ഷെ അപ്പോഴേക്ക് സമയം വൈകിയിട്ടുണ്ടാകും. അത്തരത്തിൽ പ്രേമക്കുരുക്കുകളിൽ അകപ്പെടുത്തി, മതം മാറ്റി, പള്ളിക്കാരിൽ നിന്നും പണം വാങ്ങി, പിന്നീട് അടുത്തതു കെട്ടാൻ വെമ്പി നിൽക്കുന്ന ജൂലിമാർ സമൂഹത്തിലുണ്ട്. അതുപോലെ മറ്റൊരു പെൺകുട്ടി ബാംഗ്ലൂർ സ്വദേശിയാണ്, ഈ നാട്ടുകാരിയല്ല, ബാംഗ്ലൂർ സ്വദേശിയാണ്, ഒരു കാസർഗോഡുകാരൻ, ഇബ്രാഹിം ഖലീൽ കട്ടേക്കാട്, ഞാൻ ആ പേര് മറക്കേയില്ല.
എൻ്റെ ഭർത്താവാണ് ഇബ്രാഹിം ഖലീൽ കട്ടേക്കാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഫൈറ്റ് ചെയ്തത്. ആ പെൺകുട്ടി അച്ഛനില്ലാതെ അമ്മ വളർത്തിയതാണ്. 1 കോടി രൂപയുടെ സമ്പത്തുണ്ടായിരുന്നു. പ്രേമിച്ച കാരണം വീട്ടുകാർക്ക് സമ്പത്ത് തിരിച്ചെഴുതി കൊടുക്കേണ്ടി വന്നു. സമ്പത്തില്ലെങ്കിൽ പിന്നെ ഇബ്രാഹിം ഖലീൽ കട്ടേക്കാടൻ എന്ത് പെണ്ണ്, എന്ത് പ്രേമം, എന്ത് മണ്ണാങ്കട്ട, എന്ത് സ്വപ്നം, എന്ത് ആഗ്രഹം. ഏയ്, ഒടുവിൽ അവൻ്റെ വീട്ടുകാർ വന്നിട്ട് അവനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണേ, എല്ലാവരും കൂടെ കൂടി എനിക്ക് എൻ്റെ ഭർത്താവിനെ തായോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരുപാട് ലൈവുകൾ ഇട്ടു. അതിലേറെ ട്വിസ്റ്റ് ആ വിഷയത്തിലുണ്ടായിരുന്നത്, അവൾ മുമ്പൊരു വിവാഹം കഴിച്ചിരുന്നു. ആ ഭർത്താവിനെ ഒഴിവാക്കാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതും ഈ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അവനെ ഒഴിവാക്കിയതുമൊക്കെ അത്തരം സഹായിയായിട്ട് നിന്നത് ഈ ഇബ്രാഹിം ഖലീൽ കട്ടേക്കാട് തന്നെയായിരുന്നു. ഒടുവിൽ അയാളുടെ വരുതിക്ക് പെൺകുട്ടി വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ പെണ്ണിനെ കറിയിലിടുന്ന കറിവേപ്പില പോലെ ഒഴിവാക്കിയ ഒരു രീതി നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ ലൗ ജിഹാദ്, അമുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തി മതം മാറ്റി പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന രീതികൾ ഇന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമായി നമുക്കൊരു ഇൻ്റർവ്യൂ കാണാം. അത് ക്രോസ് ടോക്ക് എന്ന ചാനൽ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ്, നമുക്കതൊന്ന് കാണാം. ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ? മുഖ്യമന്ത്രി പറയട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രണയ വിവാഹങ്ങളെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ട്. ഒരു ഫാദർ ആണ്. പ്രണയവിവാഹങ്ങൾ നടന്നു, അവര് കുടുംബങ്ങളിൽ സുരക്ഷിതരായിട്ടും സന്തോഷമായിട്ടും കഴിയുന്നു, അത് പൊതുസമൂഹത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലൗജികാദ് എന്ന് പറയുന്ന അതല്ല വിഷയം. ഒരു ക്രിസ്ത്യൻ പാസ്റ്റർക്ക്, ഒരു ഫാദർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രേമിച്ച് വിവാഹം കഴിച്ചോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഏത് ജാതിയിലാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും അവർ സന്തോഷമായി ജീവിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. നടിച്ച് മതത്തിലേക്ക് മാറ്റിയ അവരുടെ അവസ്ഥ പിന്നീട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അവരെവിടെയാണെന്ന് പിടിയിട്ടുന്നില്ല. ഇനി അതിൽ ചിലരാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 8 ആത്മഹത്യകൾ നടന്ന ഒരു ഒരു സംഭവം, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല, അകത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ്, പക്ഷെ അത് മൂടി വെച്ചൊരു അനുഭവം എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. 8 ആത്മഹത്യകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവരിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് തന്നെ, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജേക്കബ് ജോബ്, SP ആയിരുന്നു അദ്ദേഹം. മതം മാറ്റി വിവാഹം കഴിച്ച 8 ആത്മഹത്യകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ എന്തോ ഞെട്ടിക്കുന്ന രഹസ്യമുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് സഹിതം നമ്മുടെ ഫാദർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഇതുവരേക്കും ഒരാളും ഇദ്ദേഹം പറഞ്ഞത് നുണയാണ് എന്ന് ഒബ്ജക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുമില്ല. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഫാദർ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ, ജൂലി എന്നാണ് അവരുടെ പേര്, അവരെ ഒരു മുസ്ലിം പയ്യൻ വിവാഹം കഴിച്ചു, മതം മാറ്റി ആയിഷയാക്കി, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അവരുടെ പള്ളിക്കാര് മതം മാറ്റിയതിന്റെ പേരിൽ നല്ലൊരു പൈസയും കൊടുത്തത്രേ. പിന്നെ ആ പയ്യന് കുറച്ചുകൂടി പൈസ വാങ്ങി, ഇവരെ ഒഴിവാക്കാതെ തന്നെ ഇവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ത്രീധനം വാങ്ങി മറ്റൊരു വിവാഹം കഴിക്കാൻ ആ പയ്യന്റെ ഉമ്മ നിർബന്ധിക്കുന്നുണ്ടത്രേ. നിയമം അറിയാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ ജൂലിക്ക് വേണ്ടി പുറത്തിറങ്ങാൻ തയ്യാറായിട്ട് ഇറങ്ങാനോ സംസാരിക്കാനോ ഒരാളും ഇല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കി. കാരണം ലവ് മാരേജിൽ കുടുങ്ങിയതാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ, വീട്ടുകാർ വരില്ലല്ലോ. എന്നാൽ ജൂലി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, എന്ത് നിയമസഹായത്തിനും ഞങ്ങളൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധപ്പെടുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായം ലഭിക്കും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന ഒരു വിവാഹം കോടതി മുഖേനയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല. ശരീഅത്ത് നിയമം ഒന്നും അവിടെ ബാധകമല്ല. മുസ്ലിം പുരുഷനാണ്, 4 വിവാഹം കഴിക്കാം, അതൊന്നും പറ്റില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ഒരു പെണ്ണ് നിലവിലുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാനും പറ്റില്ല, ഈ പെണ്ണിനെ ഒരു തലാക്ക് പറഞ്ഞ് ഒഴിവാക്കാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ അത് ഇന്നലെയും പറയണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല.
കോർട്ടിന്റെ ചില കാര്യങ്ങൾ പുറത്ത്. അപ്പൊ നമ്മുടെ പാസ്റ്റർ പറയുന്നത്, ഫാദർ പറയുന്നത്, ഫാദർ ആണോ പാസ്റ്റർ ആണോ എനിക്ക് എന്തായാലും ബ്രദർ എന്ന് വിളിക്കാം, ബ്രദർ പറയുന്നത് എട്ടു പേർ മതം മാറ്റി വിവാഹം കഴിച്ചു, അവർ ആത്മഹത്യ ചെയ്യപ്പെട്ടു, അവരുടെ ഒക്കെ ശരീരത്തിൽ ഉണ്ടായ ഒരു കാരണത്തെ കുറിച്ച്, ഒരു അടയാളത്തെ കുറിച്ചാണ് നമ്മുടെ പാസ്റ്റർ പറയുന്നത്, ബ്രദർ പറയുന്നത്. പറഞ്ഞിട്ടില്ല അകത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ്, പക്ഷെ അത് മൂടി വെച്ചൊരു അനുഭവം എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എട്ട് ആത്മഹത്യകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവരിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് തന്നെ, അതിന്റെ അന്വേഷണ അറിഞ്ഞോ എന്ന് ചോദിക്കേണ്ട ബ്രദറെ. എതിർകക്ഷികൾ മുസ്ലിം തീവ്രവാദികളായതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് മനഃപൂർവ്വം മുക്കും. അവർക്ക് നിലനിൽക്കണ്ടേ? ഉദ്യോഗസ്ഥനായ ശ്രീ ജേക്കബ് ജോബ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ, എസ് പി ആയിരുന്ന അദ്ദേഹം, അദ്ദേഹം ഇപ്പറയുന്ന എട്ട് കേസുകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വന്ന സത്യം എന്തായിരുന്നു? ഈ മറ്റ് മതങ്ങളിൽ നിന്ന് മുസ്ലിമായി മാറിയ പെൺകുട്ടികള് വിവാഹിതരായി, അതിനുശേഷം അവര് മരിക്കുന്ന അവസ്ഥ, പക്ഷേ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ചന്ദ്രക്കല കുത്തിവെച്ചിരിക്കുന്നു എന്ന ഈ ഒരു സത്യം, ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും ചാനലുകളിൽ അന്തിചർച്ചകൾ ഉണ്ടായിരുന്നോ? ആരെങ്കിലും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് എഴുതി വെച്ചിരുന്നോ? ആരെങ്കിലും ഹാഷ്ടാഗുകൾ ഇട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആൾക്കാരെ അറിയിച്ചോ? പ്രതിഷേധം ഇല്ല. കാരണം എന്താ? ഞമ്മന്റെ ആൾക്കാരാണ്. ചന്ദ്രക്കല കുത്തിയത് എന്തിനാണ് പ്രൈവറ്റ് പാർട്ടില്? കാരണം ഇനി ഒരു വിവാഹം, ഇനിയും ഒരിടത്തേക്കും ഇവർക്ക് പോകാൻ കഴിയരുത്, ഇത് നമ്മുടെ ആളാണ് എന്ന് മുദ്ര കുത്തപ്പെടണം. എന്തായാലും സ്ത്രീ പുരുഷന്മാർക്കാകുമ്പോൾ അറ്റം വെട്ടാം, സ്ത്രീകൾക്ക് അത് പറ്റില്ലല്ലോ. പറ്റിയാലും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കണ്ടില്ലേ, ഇത് ഞമ്മന്റെ ആൾക്കാരെ ചെയ്തതായതുകൊണ്ടാണ് പുറം ലോകം അറിയാതിരുന്നതും ഒരു ചർച്ചയാകാതിരുന്നതും. അത് നമ്മളിപ്പോ ഗുജറാത്തിൽ വല്ലതുമായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. കണ്ടില്ലേ, ആസിഫ എന്ന പെൺകുട്ടി ഏത് നാട്ടിലാണ് സംഭവിച്ചത്, എവിടെയായിരുന്നു പ്രതിഷേധം നടന്നത്? 1921 തുർക്കിയിലെ ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതുമായി സംബന്ധിച്ച് ഇവിടെ അരങ്ങേറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അതാണ് അവിടെയാണ് പോയിന്റ്. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇതെല്ലാം മൂടി വയ്ക്കുക, മറച്ചു വയ്ക്കുക, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടാണ് പിന്നെ പ്രതിബദ്ധത? ഇവിടെ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ല വിഷയം, ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഓരോ പൗരന്റെയും വിഷയമാണ് പ്രശ്നം. നമ്മുടെ സമൂഹം ആരോഗ്യകരമായ ഒരു സമൂഹമായിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാര് ഒരു പ്രീണന നയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാനുള്ള രീതി, അത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു മതത്തെ സഹായിക്കാനല്ല. സത്യം പറഞ്ഞത് ഇസ്ലാം സഹോദരങ്ങള് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതിലുള്ള ഏതാനും പേര് ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ അതും സംഘടിതമാണ്. ഇവിടെ തീവ്രവാദം ഉണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ച് നമ്മൾ ചോദിക്കേണ്ടിരിക്കും. തീവ്രവാദം ഉണ്ടോ? ഡി ജി പി പറയട്ടെ ഉത്തരം, ഇവിടുത്തെ മുഖ്യമന്ത്രി പറയട്ടെ ഉത്തരം. തീവ്രവാദം കേരളത്തിലുണ്ടോ? അതിന്റെ വഴികൾ എന്തൊക്കെയാ? ബോംബ് പൊട്ടിയാൽ മാത്രമേ നമ്മള് ഇക്കാര്യങ്ങൾ അംഗീകരിക്കുള്ളൂ. കോടതിയിൽ ലവ് ജിഹാദിന് തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശരി തന്നെ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും നൂറുകണക്കിന് പേരിങ്ങനെ നിൽക്കുന്നുണ്ട്, അതിനുവേണ്ടി പണം ചെലവാക്കാനും ആളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളും അദ്ദേഹം തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിന് എന്താ തെളിവ്? പോട്ടെ, കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ കാര്യം, ആ പിതാവ് 2-3 മാസങ്ങളോളം ഈ തിരുവനന്തപുരത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ വരെ കയറി ഇറങ്ങിയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടുത്തെ പോലീസുകാർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അപ്പോ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്തേക്ക് വരരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവര് എല്ലാ തരത്തിലും മീഡിയ ഉപയോഗിച്ചായാലും മറ്റു രീതികളിലെല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. 21 പേര് നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ പുറത്തേക്ക് പോയത്? അവരവിടെ ഭീകര പ്രവർത്തനങ്ങളിൽ അവരോട് കൂടെ ചേർന്നു എന്നോ അതിൽ കുറെ പേര് കൊല്ലപ്പെട്ടെന്നോ, നമ്മുടെ സഹോദരങ്ങള്,
മലയാളികള് കൊല്ലപ്പെട്ടെന്ന്, അതിൽ കുറെ പേര് ജയിലിലാണ്, വേറെ ചിലത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന്, ഇതൊക്കെ നമ്മുടെ കേരള മനസാക്ഷിയെ വേദനിപ്പിക്കുന്നില്ലേ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ അതിനെ നിഷേധിക്കുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഡി ജി പി ചെയ്യേണ്ടത്. അദ്ദേഹം അത് ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റിലൂടെ അതാണ് സൂചിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ആരോപണങ്ങളെ ഒറ്റയടിക്ക് നിഷേധിക്കുകയാണോ, അതോ ഇതിനൊരു വാസ്തവമല്ല, ഇക്കാര്യങ്ങൾ ഒരു അന്വേഷണം ജാഗ്രതയോടെ നടത്തേണ്ടതല്ലേ? പഴയ സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം അതിലേന്ന് ചെയ്യേണ്ടിയിരുന്നത്? സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെയുള്ള ഇടത്തു മുന്നണി ആയാലും കൊള്ളാം, വലത്തു മുന്നണി, ഇടത്തു വലത്തു മുന്നണികൾ ഒരുപോലെ തന്നെ ഇവിടെ സോപ്പിടൽ നയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുഖിപ്പീര് നയം പക്ഷേ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ദോഷങ്ങളെ ഇവര് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ മതസ്ഥരും, അത് ഇസ്ലാം സഹോദരങ്ങളാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ഹൈന്ദവരാകട്ടെ, എല്ലാവരും നല്ലത് ആഗ്രഹിക്കുന്നവരാണ്, ഈ സൊസൈറ്റിയുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ചില വിഷവിത്തുകൾ വളർന്നു വരുന്നത് കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ഏത് സമൂഹത്തിലാണോ ഉണ്ടാകുന്ന ആ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിലെ എതിർകക്ഷിയോടുള്ള ബഹുമാനം വളരെയധികം ഉഴച്ചു നിൽക്കുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഇത്തരം തീവ്രവാദം അംഗീകരിക്കുന്നവരല്ല. നല്ല മുസ്ലിങ്ങളുണ്ട്, പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ സംഘടിതമായി മതപരിവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ് ഈ പോയി പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളാകണമെങ്കിൽ ആടുമേക്കണമെന്നും യുദ്ധം ചെയ്യണമെന്നും യുദ്ധത്തിൽ മരണപ്പെടണമെന്നും ഒക്കെയുള്ള രൂപത്തിൽ പോയി കൊല്ലപ്പെട്ടതൊക്കെയും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ബൈബിള് വായിച്ചു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹം യേശു പകർന്നുകൊടുത്ത സ്നേഹം മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. നമ്മൾ ഇങ്ങനെയായി, ഞാൻ അതിനെ അനുകൂലിക്കുമല്ല, ഞാൻ ഒരു മതത്തെയും അനുകൂലിക്കുന്ന ആളല്ല, ഒരു മതപ്രമാണങ്ങളും ശരിയാണ് എന്ന് പറയുന്ന വ്യക്തിയുമല്ല ഞാൻ. പക്ഷെ ഞാൻ പറയുന്നത് മുഹമ്മദീയൻ സിദ്ധാന്തങ്ങളാണ് ഈ മനുഷ്യൻ വായിച്ചിരുന്നത്, പഠിച്ചിരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കില്ല. ഖുർആനും നബിചര്യയും ജീവിതത്തിൽ പകർത്തുകയും പഠിക്കുകയും അനുധാവനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കില്ല. അത് പഠിച്ചവർ, അത് പ്രചരിപ്പിക്കുന്നവർ എന്താണ് പറയുന്നത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹം പറഞ്ഞത് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിച്ചത് നമ്മുടെ മലയാളി സഹോദരങ്ങളാണ് എന്നാണ്. ആ സിറിയയിൽ പോയ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി കാസർഗോഡ് സ്വദേശിയാണ്. അദ്ദേഹം പോയതു തന്നെ എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെയാണ് പോയത്. അതുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, ആ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു തെളിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം എങ്ങനെയായിരിക്കും പറയുന്നത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് കേൾക്കാം. അവരെ തീർക്ക, അവരില്ലാതാക്കുക, അവർ അല്ലാ അല്ലാ അല്ലാത്തവർ ആരാധിക്കുന്നത്, അവരെന്തിനാണ് അവിടെ മാറ്റി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം, അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത്. അത് ഇല്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട്? നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങളെ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപേക്ഷിച്ച് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയ്സൺ ഇട്, പോയ്സൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ, അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ, തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെയൊക്കെ. അവിടെയൊക്കെ പോയിട്ട് എന്താണ് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ്, കലാഷിൻകോഫ്, ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ, അത് കിട്ടുന്നുണ്ടെങ്കിലോ? നിങ്ങൾ ഇപ്പൊ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ,
നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്, ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ റോക്ക് കോൺസെർട്ടിൽ ഷെയ്ത്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ പടവ് പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാളയങ്ങ് തെറ്റിക്കാൻ നോക്ക്, ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും, കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്താണ് നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവും. ഇല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. നിങ്ങളെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ജിഹാദ് ചെയ്യുക അവിടെ. നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അവിടെ എന്താണ്? അതായത് നിങ്ങളെ എന്തായാലും രാജ്യം വിട്ടു പോകാൻ ഇവർ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എങ്കിലും ചെയ്യണം എന്നാണ്. ഇതാണ് ഖുർആനും നബിചര്യയും പഠിച്ച ഒരു വ്യക്തി സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബൈബിള് പഠിച്ചതുകൊണ്ടാണ് അത്തരം സമാധാനത്തിൻ്റെ വാക്കു പറയുന്നതെന്നും മതേതരത്വം പറയുന്നതെന്നും ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ കേൾക്കണം. എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം എടുത്തിട്ടത്. മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത്, മതങ്ങളെയല്ല എന്നാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ റാഷിദ് അബ്ദുള്ള അടക്കമുള്ള ആൾക്കാർ, റാഷിദ് അബ്ദുള്ള പറഞ്ഞതിപ്പോൾ എന്താണ് നമ്മൾ കേട്ടല്ലോ, അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ എന്റെ സഹോദരങ്ങളാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് ഇവിടെയുള്ള സമാധാന പ്രിയരായ ഇസ്ലാം സഹോദരങ്ങളെ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല. ഇവിടെയുള്ള തീവ്രവാദികളെ തീവ്രവാദികൾ എന്ന് വിളിച്ചാൽ, തീവ്രവാദികൾ മുഖത്ത് നോക്കി തീവ്രവാദികളാന്ന് വിളിക്കൂ. ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ? ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ? ഡി ജി പി പറയട്ടെ. ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ? മുഖ്യമന്ത്രി പറയട്ടെ. എന്തിനാ ശ്രീ പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ എസ് ഡി പി ഐയെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ? കൈവെട്ട് കേസിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ. അഭിമന്യു കൊലക്കേസിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാമല്ലോ. എന്തുകൊണ്ട് കേരള സമൂഹത്തിലെ രാഷ്ട്രീയ നേതൃത്വം എന്തുകൊണ്ട് ഇച്ഛാശക്തി ഇല്ലാത്തവരായിട്ട് മാറുന്നു? ഇവിടെ തീവ്രവാദം ഉണ്ടോ എന്ന് പറയട്ടെ. കൊടിയേരി സഖാവ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, ന്യൂനപക്ഷ വർഗീയത വളർന്നു വരുന്നു എന്നൊരു പ്രസ്താവന നടത്തി. ന്യൂനപക്ഷ വർഗീയത എന്തുകൊണ്ടാണ് സഖാവെ നേരിട്ട് പറയാൻ പറ്റാത്തത്? ഇസ്ലാമിക് വർഗീയത വളർന്നു വരുന്നു എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇസ്ലാമിക് എന്ന് പറയണ്ട, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർഗീയത എന്ന് പറയാമല്ലോ. ഇങ്ങനെ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയക്കാരുള്ളിടത്ത് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ആദ്യം തന്നെ നിഷേധിക്കുന്ന ശൈലികൾ, അതായത് ചില വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കൾ കള്ളം പറയുന്നു അല്ലെങ്കിൽ സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കും. തീർച്ചയായും ഒരു സംശയം കാര്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പി എസ് അച്യുതാനന്ദൻ സാറല്ലേ പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കുറെ പേരെന്ന് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള വീഡിയോ തന്നെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോ നമ്മൾ കണ്ടല്ലോ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ, മതപരിവർത്തനം ഉണ്ടോ, ഇസ്ലാമിക തീവ്രവാദമുണ്ടോ, പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളും കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആരുമില്ല എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.